അസ്സലാമു അലൈക്കും, നമസ്കാരം. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്നത്തെ നമ്മുടെ റെസിപ്പി, ഒരു കപ്പ് റവയും രണ്ടോ മൂന്നോ പഴുത്ത ഏത്തപ്പഴവും ഉണ്ടെങ്കിൽ നമുക്ക് നല്ല അടിപൊളി ഏത്തപ്പഴം സുഖിയൻ ഉണ്ടാക്കാം. നമ്മളെപ്പോഴും ചെറുപയർ വെച്ചിട്ടുള്ള സുഖിയനല്ലേ കഴിച്ചിട്ടുള്ളൂ. അപ്പോൾ നമുക്ക് ഏത്തപ്പഴം വെച്ചിട്ടുള്ള സുഖിയൻ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് രണ്ട് കപ്പ് പാല് ഞാനിവിടെ എടുത്തിട്ടുണ്ട്. അപ്പം നമ്മൾ ഇതിൽ ഒരു കപ്പ് റവയാണ് ചേർക്കുന്നത്, അതുകൊണ്ട് രണ്ട് കപ്പ് പാല്. ഇപ്പോൾ നമുക്ക് പശുവൻ പാലോ തേങ്ങാപ്പാലോ ചേർക്കാം. ഞാൻ എന്താ അതിലേക്ക് ഒരു രണ്ട് ടേബിൾ സ്പൂൺ പഞ്ചസാര കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതിനുശേഷം ഒരു രണ്ടോ മൂന്നോ ഏലക്കായ ഒന്ന് പൊടിച്ച് അതിലേക്ക് ഇട്ട് കൊടുക്കുക. എനിക്കിപ്പോൾ അത് പൊടിച്ചതില്ലാഞ്ഞുകൊണ്ട് ഞാനൊന്ന് ചതച്ചിട്ട് കൊടുത്തതാണ്. ഞാൻ ഇനി അതിൻ്റെ ആ തൊണ്ടൊക്കെ അങ്ങെടുത്ത് കളയും. ഞാനിപ്പോൾ ഇവിടെ പശുവും പാലാണ് എടുത്തിരിക്കുന്നത്. ആ പാല് തിളച്ച് വരുമ്പോഴേക്കും നമ്മൾ എടുത്ത് വെച്ചിരിക്കുന്ന ഒരു കപ്പ് റവ അങ്ങിട്ട് കൊടുക്കുക. അത് നമ്മൾ സാധാരണ ഉപ്പുമാവ് ഉണ്ടാക്കാൻ ചെയ്യില്ലേ, അതേപോലെ തന്നെ കുറേശ്ശെ ഇട്ട് കൊടുത്തിട്ട് ഒന്ന് നന്നായിട്ട് വേവിച്ച് നന്നായിട്ട് വറ്റിച്ചെടുക്കണം. നമുക്ക് അതായത് ചപ്പാത്തിക്കൊക്കെ നമ്മൾ മാവ് കുഴയ്ക്കുന്ന അതേ ഒരു രൂപത്തിലാക്കി എടുക്കണം. എന്താ നമ്മൾ ചൂടുപിടി തിളച്ച് തുടങ്ങുമ്പോൾ തന്നെ അത് നന്നായിട്ട് കുറുകി വരും. അപ്പോൾ അത് നമ്മൾ നന്നായിട്ടൊന്ന് കുറുക്കി നമ്മുടെ ഒരു ഡോ നമ്മൾ ചപ്പാത്തിക്കൊക്കെ എടുക്കത്തില്ലേ അതേപോലെ ആക്കിയെടുക്കുക. ഇനി നമ്മളതിലേക്ക് ഒരു ടീസ്പൂൺ നെയ്യ് കൂടി ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. അത് നമുക്കൊന്ന് ഉരുട്ടിയെടുക്കുമ്പോൾ കയ്യിലൊന്നും ഒട്ടാതിരിക്കാൻ വേണ്ടിയിട്ടാണേ. അത് നന്നായിട്ടൊന്ന് ആ നെയ്യ് ആ കൂട്ടിൻ്റെ എല്ലാ ഭാഗത്തും എത്തത്തക്കതുപോലെ ഒന്ന് നന്നായിട്ട് കുഴച്ച് റെഡിയാക്കി എടുത്തിട്ടൊന്ന് തണുക്കാൻ വയ്ക്കുക. അതാ ഇതാണ് അതിൻ്റെ കറക്റ്റ് പരുവം. നമുക്കൊന്ന് ഉരുട്ടിയെടുക്കണം, അത്രയേ ഉള്ളൂ. എന്നിട്ട് അതൊന്ന് തണുക്കാനായിട്ട് മാറ്റി വയ്ക്കുക. അത് അവിടെ ഇരുന്ന് തണുത്തതിന് ശേഷം ഒരു അല്പം നമുക്ക് കയ്യിലെടുത്താൽ പൊള്ളാത്ത പരുവാകുമ്പോൾ അതൊന്ന് അയച്ച് എടുക്കുക. അതിനുശേഷം നമ്മൾ ആ എടുത്ത് വെച്ചിരിക്കുന്നത്, ഞാനിപ്പോൾ ഇവിടെ മൂന്ന് പഴം എടുത്തിട്ടുണ്ട്. ഞങ്ങളിപ്പോൾ ഇവിടെ ആൾക്കാർ ഒത്തിരി ഉള്ളതുകൊണ്ടാണേ. നിങ്ങൾക്ക് എത്ര പഴം വേണോ അത് അതുപോലെ ചെറുതായിട്ടൊന്ന് നാലായിട്ടൊന്ന് കീറിയിട്ട് ചെറുതായിട്ട് നുറുക്കിയെടുക്കുക. അതിനുശേഷം ഒരു പാനടുപ്പിലേക്ക് വെച്ചിട്ട് ഒരു രണ്ട് ടേബിൾ സ്പൂൺ നെയ്യ് ഒഴിച്ചു കൊടുക്കുക. നെയ്യ് ഇച്ചിരി ഒഴിക്കുന്ന കൂടുതൽ ഒഴിക്കുന്ന നല്ല ടേസ്റ്റാണ്. അതിലേക്ക് നമുക്ക് കുറച്ച് അണ്ടിപ്പരിപ്പ് ഇട്ട് ഒന്ന് മൂപ്പിച്ചെടുക്കുക. അണ്ടിപ്പരിപ്പ് ഇല്ലെങ്കിൽ വേണ്ട, നമുക്ക് കപ്പലണ്ടി ഉണ്ടെങ്കിൽ കപ്പലണ്ടി എടുക്കുക. അതൊന്ന് ഇതാ മൂത്ത് വരുമ്പോഴേക്കും അതൊന്ന് കോരി മാറ്റിയിട്ട് കുറച്ച് ഉണക്കമുന്തിരി, ഇതൊക്കെ നമുക്ക് വേണമെങ്കിൽ ചേർത്താൽ മതി, ഇല്ലെങ്കിൽ വേണ്ട. തേങ്ങാക്കൊത്ത് വേണമെങ്കിൽ അതും വറുത്തിടാം. നമ്മുടെ കയ്യിൽ എന്താണോ ഉള്ളത് അത് മാത്രം ചെയ്താൽ മതി. ഇനിയിപ്പോൾ ഇതൊന്നും ഇല്ലെങ്കിലും ഒരു കുഴപ്പവുമില്ല. തേങ്ങ ഉണ്ടല്ലോ, നമ്മുടെ തേങ്ങാപ്പീര, തേങ്ങ കുറച്ച് തിരുമി അത് ഇതിൻ്റെ അകത്ത് നമ്മൾ ചേർക്കുന്നുണ്ട്. അപ്പോൾ പിന്നെ ഇതിൻ്റെ ഒന്നും ആവശ്യമില്ല, ഇതുള്ളത് കൊണ്ട് മാത്രം ഞാൻ ചേർക്കുകയാണ്. അതിനുശേഷം നമ്മൾ അതേ നെയ്യിലേക്ക് തന്നെ നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന ആ ഏത്തപ്പഴം അങ്ങോട്ട് ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് ഇതാ ചൂട് പിടിക്കുമ്പോൾ തന്നെ നല്ല കളർ മാറി വരുന്ന കണ്ടോ, നല്ലതായിട്ട് ഉടയണം. വെന്ത് നമ്മൾ ആ സ്പാച്ചുല വെച്ചിട്ടൊന്ന് ഉടച്ചു കൊടുക്കണം. അതിലേക്ക് ഞാനിപ്പോൾ ഇതാ ഇവിടെ രണ്ട്, നമുക്ക് എത്ര മധുരം വേണോ അതിനനുസരിച്ച് രണ്ടോ മൂന്നോ ടേബിൾ സ്പൂൺ മധുരം ഇട്ട് കൊടുക്കുക. അതായത് പഞ്ചസാര ഇട്ട് കൊടുക്കുക. ഏത്തപ്പഴത്തിന് മധുരം ഉള്ളതാണ്, അപ്പോൾ അതുകൊണ്ട് ഞാൻ രണ്ട് ടേബിൾ സ്പൂൺ മാത്രമേ ഇട്ട് കൊടുത്തിട്ടുള്ളൂ. പക്ഷേ കുട്ടികൾക്കൊക്കെ മധുരം വളരെ ഇഷ്ടപ്പെടുന്ന കുട്ടികളാണല്ലോ, അപ്പോൾ അവർക്ക് വേണ്ടിയിട്ട് നമുക്ക് ആവശ്യത്തിന് ചേർക്കാം. എന്നിട്ട് ഇതാ നന്നായിട്ടൊന്ന് ഇളക്കി ഒന്ന് വേവട്ടെ. വെന്തതിന് ശേഷം ഒന്ന് സ്പാച്ചുല വെച്ചിട്ടൊന്ന് കുത്തി ഉടച്ച് നല്ലൊരു അതും ഒരു നമ്മുടെ ചപ്പാത്തി മാവ് പോലെയൊക്കെ ആവണം, നല്ലതുപോലെ ഒന്ന് ഉടച്ചു കൊടുക്കുക. അപ്പോൾ നമ്മുടെ ആ പാനിൽ നിന്നും ഇങ്ങനെ വിട്ട് വരുന്നത് പോലെയാവും, കണ്ടോ. അതിനുശേഷം നമ്മൾ ഒരു ഞാനിപ്പോൾ ഇവിടെ ഒരു ഒന്നൊന്നര കപ്പ് തേങ്ങകൾ എടുത്തിട്ടുണ്ട്. ഒരു വലിയ ഒരു മുറി തേങ്ങയാണ് എടുത്തിരിക്കുന്നത്. തേങ്ങ എത്രമാത്രം ചേർക്കുന്നു അത്രയും ടേസ്റ്റാണ്. അപ്പോൾ അതാ ആ തേങ്ങ കൂടി ഇട്ട് കൊടുത്തിട്ട് നല്ലതുപോലെ ഇളക്കി തേങ്ങയും ഏത്തപ്പഴവും നന്നായിട്ട് യോജിക്കട്ടെ. എപ്പോഴും നമ്മൾ ചെറുപയർ വെച്ചിട്ടുള്ളതല്ലേ കഴിച്ചിട്ടുള്ളത്. ഇതൊന്ന് മാറ്റി ഒന്ന് ചെയ്തു നോക്കൂ. പഴുത്ത് കറുത്ത കാ കളയരുത്. ഇതാ അതിലേക്ക് നമ്മൾ വറുത്ത് വെച്ചിരിക്കുന്ന അണ്ടിപ്പരിപ്പും മുന്തിരിയും ഒക്കെ ഇട്ട് കൊടുത്തിട്ട് ഇതെല്ലാം കൂടി ഒന്ന് നന്നായിട്ട് മിക്സ് ചെയ്യുക. പഴുത്ത് കറുത്തുപോയ കായ കളയാതെ ഒരുപാട് വിഭവങ്ങൾ നമുക്ക് ഉണ്ടാക്കിയെടുക്കാം. അപ്പം നമ്മുടെ ഐഡിയ എന്താണോ തോന്നുന്നത് അതിനനുസരിച്ച് ചെയ്യുക. അതിനുശേഷം ദാ ഇത് നന്നായിട്ടൊന്ന് റെഡിയാക്കി എടുത്തതിന് ശേഷം നമ്മൾ ഇനി ചെയ്യാൻ പോകുന്നത്, അതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ മൈദ മാവ് വേണമെങ്കിൽ ചേർക്കാം, ഗോതമ്പ് പൊടി വേണമെങ്കിൽ ചേർക്കാം. ഞാനിപ്പോൾ ഇവിടെ മൈദയാണ് ചേർത്തിരിക്കുന്നത്.
നമുക്ക് ഏതാണോ നമ്മുടെ കയ്യിലുള്ളത് അത് അതിലേക്കിട്ട് കൊടുത്ത് ആ ചൂടോടുകൂടി തന്നെ അതിലേക്കിട്ടിട്ടൊന്ന് ഇളക്കിയെടുക്കുക. കാരണം നമ്മളിത് ഉരുട്ടിയെടുക്കുമ്പോൾ ഒന്ന് കയ്യിലൊട്ടാതെ നമുക്ക് പാകത്തിന് കിട്ടാൻ വേണ്ടിയിട്ടാണ്. അതല്ല എങ്കിൽ നമ്മൾ ആ ചൂടൊന്ന് തണുത്ത് കഴിഞ്ഞപ്പോൾ ഫ്രിഡ്ജിലേക്ക് കുറച്ച് സമയം വെച്ചിട്ട് ചെയ്താൽ ഇച്ചിരി കട്ടിയായിട്ടിരിക്കും. ഏത്തപ്പഴം നമുക്ക് ഉരുട്ടിയെടുക്കാം. അതിനുശേഷം എന്താ നമ്മുടെ റവ കൂട്ട് റവയും പാലും കൂടി റെഡിയാക്കി എടുത്തതാണ്. അത് നന്നായിട്ട് തണുത്ത് ഇളം ചൂട് ഒരുപാട് തണുത്ത് പോയാൽ നമുക്കിതിങ്ങനെ അയച്ചെടുക്കാൻ പറ്റത്തില്ല. അതുകൊണ്ട് കൈ നമുക്ക് സഹിക്കാൻ പറ്റുന്ന ചൂടിൽ തന്നെ നന്നായിട്ട് അയച്ചെടുക്കുക. കയ്യിലേക്ക് ഒരല്പം നെയ്യൊന്ന് തടവി കൊടുത്തിട്ട് അത് ഓരോ ബോളായിട്ട് പിടിച്ചിട്ട് ഒന്ന് കൈയുടെ വെള്ളയിലേക്ക് വെച്ചിട്ട് ഒന്ന് പരത്തി, അല്ലെങ്കിൽ നിങ്ങൾക്ക് ചപ്പാത്തി പലകയിൽ വെച്ചിട്ട് നമ്മൾ ചപ്പാത്തി പരത്തുന്ന പോലെ ഇച്ചിരി കനത്തെ പരത്തിയിട്ട് അതിൻ്റെ നടുക്കേക്ക് ഇതിലെ ഓരോ ഉരുളയും അങ്ങോട്ട് വെച്ച് കൊടുത്തിട്ട് നാല് വശവും ഒന്ന് കൂട്ടിപ്പിടിച്ച് ആ പുറത്തേക്ക് വരുന്നത് അങ്ങ് എടുത്തു മാറ്റുക. കണ്ടോ, അങ്ങനെ എടുത്ത് മാറ്റിയിട്ട് വീണ്ടും അതിൻ്റെ നാല് ചുറ്റും ഒന്ന് റെഡിയാക്കി. അഥവാ ഇനി ഇത് പുറത്തേക്ക് വന്ന് ആ ഏത്തപ്പഴത്തിൻ്റെ കൂട്ട് പുറത്തേക്ക് ഇരുന്നാൽ തന്നെയും നമ്മളിതിൻ്റെ പുറത്തൊരു മൈദ കോട്ടിങ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഒട്ടും പൊട്ടിപ്പുറത്തൊന്നുമില്ല, എണ്ണ കുടിക്കത്തില്ല, ഒന്നുമില്ല. കണ്ടോ, അങ്ങനെ നമ്മൾ ഓരോ ഉരുളകളും എടുത്ത് വയ്ക്കുക. കണ്ടോ, അങ്ങനെ അഥവാ അതണ്ടോ ആ പുറത്തേക്ക് കണ്ടാൽ പോലും അത് എണ്ണയിലേക്ക് പൊട്ടിപ്പോവുകയോ എണ്ണ കുടിക്കുകയോ ഒന്നും ചെയ്യില്ല. ഇനി നമ്മളതിലേക്ക് ഒരു കാൽ കപ്പ് മൈദ, നമ്മൾ ആവശ്യത്തിന് മൈദ എടുക്കുക. ഞാനിപ്പോൾ ഇവിടെ കാൽ കപ്പാണ് എടുത്തിരിക്കുന്നത്. അതിലേക്ക് കുറച്ച് വെള്ളവും കൂടി ഒഴിച്ചിട്ട് ഇതാ നമ്മുടെ ദോശമാവിൻ്റെ പരുവത്തിലൊന്ന് കലക്കിയെടുക്കുക. അതിനുശേഷം എണ്ണ അങ്ങോട്ട് തിളച്ച് വരുമ്പോൾ അതിലെ ഓരോ ബോളുകളും എടുത്ത് നമ്മൾ ആ മൈദ കൂട്ടിലേക്ക് മുക്കിയിട്ട് നല്ല ചൂടായ എണ്ണയിലേക്ക് ഇട്ട് കൊടുക്കുക. എണ്ണ എപ്പോഴും നല്ലതായിട്ട് ചൂടാക്കിയിട്ട് വേണം ഇതിടാൻ. അതിനുശേഷം തീ കുറച്ച് കൊടുക്കുക. അതിൽ കിടന്ന് നന്നായിട്ടൊന്ന് മൊരിഞ്ഞ് വരട്ടെ. അപ്പോൾ നമ്മൾ ഉരുട്ടി വെച്ചിരിക്കുന്ന ഓരോ ബോളുകളും മൈദയുടെ കൂട്ടിലേക്ക് മുക്കിയിട്ട് എണ്ണയിലേക്ക് ഇട്ട് കൊടുക്കുക. അതിന് ശേഷം കുറച്ച് സമയത്തിന് ശേഷം അതൊന്ന് തിരിച്ചിടാൻ ശ്രമിക്കാവുള്ളൂ. കാരണം നമ്മുടെ തിരിച്ചിട്ട് കൊടുക്കുന്ന തവിയുടെ വക്ക് കൊണ്ടിട്ട് അത് പൊട്ടിപ്പോകാൻ സാധ്യതയുണ്ട്. പൊട്ടിയാലും പേടിക്കേണ്ട, അത് എണ്ണയൊന്നും കുടിക്കില്ല, എന്നാലും കാണാനൊരു അഭംഗിയായിരിക്കും. അപ്പോൾ അതുകൊണ്ട് ഒരല്പം ഒന്ന് ക്ഷമയോടെ നിന്നിട്ട് അതിൻ്റെ പുറം ഒന്ന് നന്നായിട്ടൊന്ന് ഇതായതിന് ശേഷം ഒന്ന് തിരിച്ചിട്ട് കൊടുക്കുക. അതാ നമ്മുടെ ഏത്തപ്പഴം സുഖിയൻ ഇവിടെ അടിപൊളിയായിട്ട് മൊരിഞ്ഞ് വന്നുകൊണ്ടേയിരിക്കുകയാണ്. അപ്പം ഇത് പുറമേ നല്ല ക്രിസ്പിയാണ്, അകത്ത് നമ്മുടെ റവയും പാലും കൊണ്ടുള്ള ഒരു കോട്ടിംഗ് ഉണ്ട്. അത് കഴിഞ്ഞിട്ട് അതിനുള്ളിലാണ് നമ്മുടെ ഏത്തപ്പഴത്തിൻ്റെ അടിപൊളി കൂട്ടിരിക്കുന്നത്. സൂപ്പറാണ്, എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ ഇതാ നമുക്ക് അടുത്ത ബാച്ച് കൂടി അങ്ങനെ ഒന്ന് പൊരിച്ചെടുക്കാം. കുട്ടികൾക്കൊക്കെ ഒരുപാട് ഇഷ്ടപ്പെടും. കുട്ടികൾക്കും മുതിർന്നവർക്കും എല്ലാവർക്കും ഒരുപോലെ ഇഷ്ടപ്പെടുന്ന അടിപൊളി ഏത്തപ്പഴം സുഖിയനാണ്. അപ്പോൾ ഇതാ നമുക്ക് അടുത്ത ബാച്ച് കൂടി നന്നായിട്ടൊന്ന് മൂപ്പിച്ച്. കണ്ടോ എന്താ ടേസ്റ്റ് എന്നറിഞ്ഞ, ഈ കാണുന്നത് പോലല്ല, അതൊന്ന് കഴിച്ച് നോക്കണം. ഇടയ്ക്കിടയ്ക്ക് അണ്ടിപ്പരിപ്പ് ഒന്ന് കടിക്കും. ഉണക്കമുന്തിരി, അണ്ടിപ്പരിപ്പ്, തേങ്ങ, ഇതൊക്കെ കൂടെ അടിപൊളിയാണ്. ഞാനത് പറയുന്നില്ല, നിങ്ങളൊന്ന് ഒരു പ്രാവശ്യം ഒന്ന് ചെയ്തു നോക്കൂ. അപ്പോൾ നമ്മുടെ സ്വാദിഷ്ടമായ, കാണാൻ വളരെ ഭംഗിയുള്ള ഏത്തപ്പഴം സുഖിയൻ ഇവിടെ റെഡിയായിരിക്കുകയാണ്. കണ്ടോ, ഇത് ചൂടോടെ കട്ടൻ ചായയ്ക്കോ പാൽച്ചായയ്ക്കോ ഒപ്പം, കട്ടൻ ചായയാണ് സൂപ്പർ, ഒരു സുലൈമാനിയും ഒക്കെ ആയിട്ട് അടിപൊളിയായിട്ട് അങ്ങോട്ട് കഴിക്കണം. 4 മണിക്ക് ഇതാ ഇപ്പം മഴ സമയമാണ്, അടിപൊളിയാണ്. അപ്പോൾ ഇതാ ഇത് കണ്ടോ, വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ട് കാണുമെന്ന് വിശ്വസിക്കട്ടെ. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ എല്ലാവരും ഇതൊന്ന് ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങളുടെ സപ്പോർട്ടാണ് എനിക്ക് ഏറ്റവും പ്രധാനം. നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ഒന്ന് ലൈക്ക് ചെയ്യാൻ മറക്കരുത്. അപ്പോൾ എത്ര പേർക്ക് ഇത് ഇഷ്ടപ്പെട്ടു എന്ന് നമുക്കത് കാണുമ്പോൾ ഒരു സന്തോഷമാണ്. അതുകൊണ്ടാണ് പറയുന്നത്. ദാ അതൊന്ന് മുറിച്ച് കാണിക്കാം. കണ്ടോ, അടിപൊളി ടേസ്റ്റാണ്. എല്ലാവരും ട്രൈ ചെയ്യുക, എല്ലാവരും ഇതൊന്ന് നോക്കുക. അപ്പോൾ നമുക്ക് മറ്റൊരു സൂപ്പർ റെസിപ്പിയുമായി വീണ്ടും കണ്ടുമുട്ടാം. അതുവരേക്കും ഇൻഷാ അള്ളാ, അസ്സലാമു അലൈക്കും.